നെയ്യാറ്റിൻകരയിൽ കുടിയൊഴിപ്പിക്കലിനിടെ ദമ്പതികൾ പൊള്ളലേറ്റ് മരിച്ച സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. കൂടുതൽ വിവരങ്ങളുമായി ജീവൻ കൂടി നമുക്ക് പോകുന്നുണ്ട്. ജീവൻ, നെയ്യാറ്റിൻകര സംഭവം ഇനി ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുക, വിവരങ്ങൾ എങ്ങനെ? ഈ നെയ്യാറ്റിൻകരയിൽ കുടിയൊഴിപ്പിക്കലിനിടെ ദമ്പതിമാർ പൊള്ളലേറ്റ് മരിച്ച സംഭവം നിലവിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന ആശയമാണ് ബന്ധുക്കളും മക്കളും എല്ലാം ഉയർത്തിയത്. പ്രത്യേകിച്ച് ഈ കുടിയൊഴിപ്പിക്കാൻ എത്തിയ ഘട്ടത്തിൽ ഇദ്ദേഹം പെട്രോൾ തലവഴി ഒഴിച്ച് തീ കൊളുത്താനായി ആത്മഹത്യ ഭീഷണി മുഴക്കിക്കൊണ്ട് നിൽക്കെ ലൈറ്റർ കത്തിപ്പറിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു പോലീസ്. അതിനിടയിലാണ് ഇത്തരത്തിൽ തീ ഇദ്ദേഹത്തേക്ക് പടർന്നു പിടിച്ചത്. ഇത് സംബന്ധിച്ച് മരണപ്പെട്ട രാജനും ഇത് സംബന്ധിച്ചുള്ള ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഈ സംഭവത്തിൽ പോലീസിന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആദ്യം എസ് പി തല അന്വേഷണം, റൂറൽ എസ് പിയുടെ തല അന്വേഷണം ആദ്യം ഡി ജി പി കോൾ ഫോർ ചെയ്തത്. എന്നാൽ ലോക്കൽ പോലീസ് ഇൻവോൾവ് ആയ ഒരു കേസിൽ, ലോക്കൽ പോലീസ് ആരോപണ വിധേയമായ ഒരു കേസിൽ ലോക്കൽ പോലീസിന്റെ ചുമതലക്കാരനായ എസ് പി പോരാ, പകരം ക്രൈംബ്രാഞ്ച് തന്നെ ഈ കേസ് അന്വേഷിക്കണം എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ സർക്കാർ എത്തിച്ചേർന്നത്. അതുകൊണ്ടാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം സർക്കാർ നൽകിയത്. നെയ്യാറ്റിൻകരയിൽ ദമ്പതിമാർ ഈ പൊള്ളലേറ്റ് മരിച്ച സംഭവം ഇനി മുതൽ ക്രൈംബ്രാഞ്ച് ആയിരിക്കും അന്വേഷിക്കുക. ക്രൈംബ്രാഞ്ചിന്റെ തിരുവനന്തപുരം യൂണിറ്റിനാണ് ഇതിന്റെ അന്വേഷണ ചുമതല നിലവിൽ കൈമാറിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശവും നൽകി. ജീവനാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ പങ്കുവച്ചത്.